ഇന്ന് നമുക്ക് പ്രാർത്ഥന എന്ന ഭാഗത്തിലെ അവസാനത്തെ പാഠഭാഗം വിശുദ്ധ തൃത്വത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന 13-ാമത്തെ പാഠം പഠിക്കാമേ. ഞാൻ പറഞ്ഞ പാഠത്തിൻ്റെ പേര് നിങ്ങൾ കേട്ടോ? ആരോട് പ്രാർത്ഥിക്കാമെന്നാണ് ഞാൻ അതിനകത്ത് പറഞ്ഞേ. വിശുദ്ധ തൃത്വത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന. എന്താണ് ഈ വിശുദ്ധ തൃത്വം? അത് പറയുന്നതിന് മുൻപ് എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ആരംഭിക്കാറുള്ളത് ഒന്ന് പറഞ്ഞേ. എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന്? പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമി. ഇങ്ങനെയാണല്ലേ നമ്മുടെ പ്രാർത്ഥന തുടങ്ങുക. ഇവിടെ ഞാൻ ആരുടെയൊക്കെ പേരുകൾ ആദ്യം പറഞ്ഞത്? പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ. ഈ 3 ആളത്വങ്ങളെയുമാണ് തൃത്വം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന തൃത്വത്തിലെ 3 ആളത്വങ്ങളായ പിതാവിനോടും പുത്രനോടും പരിശുദ്ധ റൂഹായോടുമുള്ള അപേക്ഷയായതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയെ തൃത്വത്തോടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥന നമ്മൾ എപ്പോഴാണ് ചൊല്ലുന്നത്? നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയിൽ ചിലരെങ്കിലും ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് അവരുടെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. പലപ്പോഴും പൊതുവായ പ്രാർത്ഥനകളിൽ ഉപയോഗിക്കാറുള്ള മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഇത്. ഈ പ്രാർത്ഥന ഞാനൊന്ന് ചൊല്ലിത്തരാം. നിങ്ങളെല്ലാം എൻ്റെ കൂടെ ചൊല്ലണേ. ശുദ്ധമുള്ള ബാവ, ശുദ്ധമുള്ള നിൻ്റെ തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര, ജയമുള്ള നിൻ്റെ സ്ലീബായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിൻ്റെ കുടിയിരിപ്പിന് ഭവനങ്ങളായി ഞങ്ങളെ ചമയ്ക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നേരമൊക്കെയിലും എല്ലാ സമയങ്ങളിലും നിൻ്റെ ദൈവത്വത്തിൻ്റെ ചിറകുകളുടെ നിഴലിൻ കീഴിൽ എന്നേക്കും ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. എല്ലാവർക്കും എൻ്റെ കൂടെ ചൊല്ലാൻ പറ്റിയില്ലേ? ഇനി നമുക്ക് ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് നോക്കാമേ. ആദ്യത്തെ ഒരു ലൈൻ, ശുദ്ധമുള്ള ബാവ, ശുദ്ധമുള്ള നിൻ്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ എന്നുള്ളതാണ്. ചിലർ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് ശുദ്ധമുള്ള ബാവ എന്നതിന് പകരം പരിശുദ്ധ പിതാവേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് തുടങ്ങാറുള്ളത്. ഇവിടെ ബാവ എന്നാൽ പിതാവ് എന്നാണ് അർത്ഥം. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ പിതാവാം ദൈവത്തോടാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. പിതാവിനെ വിളിച്ചിട്ട് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇനി 2-ാമത്തെ സെൻറ്റൻസ് എന്താ? രക്ഷിതാവായ പുത്ര, ജയമുള്ള നിൻ്റെ സ്ലീബായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ഇപ്പം 2-ാമത്തെ സെൻറ്റൻസ് ആരെക്കുറിച്ചാ? പുത്രൻ തമ്പുരാനായ യേശുവിനോടുള്ള അപേക്ഷയാണ്. ക്രൂശിലെ മരണം മൂലം പാപികളായ നമ്മളെയെല്ലാം രക്ഷിച്ചവനാണ് യേശു ക്രിസ്തു, അല്ലേ? കുരിശിൽ തറയ്ക്കപ്പെട്ട യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ സ്ലീബായെ ജയമുള്ള സ്ലീബ എന്ന് പറയുന്നത്. ഈ സ്ലീബ എന്ന വാക്ക് കേൾക്കുമ്പോൾ ആരും കുരിശ് വരയ്ക്കാൻ മറക്കരുത് കേട്ടോ. എവിടെ നമ്മുടെ ആരാധനകളിൽ സ്ലീബ എന്ന വാക്ക് കേട്ടാലും നമ്മളപ്പോൾ തലകുനിച്ച് കുരിശ് വരയ്ക്കണം. കുരിശ് വരയ്ക്കുമ്പോൾ ആരെയാണ് നമ്മൾ ഓർക്കേണ്ടത്? മരണത്തെ ജയിച്ച യേശുക്രിസ്തുവിൻ്റെ മുഖം വേണം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുവാൻ. ഇനി 3-ാമത്തെ സെൻറ്റൻസ്, ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനങ്ങളായി ഞങ്ങളെ നീ ചമച്ചുകൊള്ളണമേ എന്നുള്ളതാണ്. ഇത് തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധ റൂഹായോടുള്ള അപേക്ഷയാണ്. നമുക്ക് ഈ പരിശുദ്ധ റൂഹായെ എവിടെ നിന്നാണ് ലഭിച്ചതെന്നറിയാമോ? നമ്മളിലൊക്കെ പരിശുദ്ധ റൂഹായുണ്ട്. ഇത് നമുക്ക് ലഭിച്ചത് നമ്മുടെ മാമോദീസായിലൂടെയാണ്. മാമോദീസായിൽ കൂടി നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ ഉതകുന്ന ഭവനങ്ങളായി തീരണമേ ഞങ്ങൾ എന്നാണ് ഈ വാചകത്തിൽ നാം പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ് ലീഹ 1 കൊരിന്ത്യർ 3:16 ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ വഹിക്കുന്ന ഭവനങ്ങളാണ്. പരിശുദ്ധാത്മാവിനെ വഹിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും തെറ്റുകളൊന്നും ചെയ്യാതെ ദൈവത്തിന് ഇഷ്ടമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്നാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത്. ഇനി 2-ാമത്തെ സെൻറ്റൻസിൽ, ദൈവമായ കർത്താവേ, എല്ലാ സമയത്തും എല്ലാ നേരത്തും നിൻ്റെ ദൈവത്വത്തിൻ്റെ ചിറകുകളുടെ നിഴലിൻ കീഴിൽ എന്നേക്കും ഞങ്ങളെ മറച്ചുകൊള്ളണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. ഇത് പൊതുവായ ഒരു അപേക്ഷയാണ്. ദൈവത്തിൻ്റെ ചിറകുകളുടെ കീഴിലാണ്
നമ്മളെ സംരക്ഷിക്കുന്നതെങ്കിൽ നമ്മളൊന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല അല്ലേ. തെറ്റുകളൊന്നും ചെയ്യാതെ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്നവരായി നമ്മളിരുന്നാൽ മതി. അങ്ങനെ ജീവിക്കുന്ന ഒരാളുടെ പ്രാർത്ഥന ദൈവം തീർച്ചയായിട്ടും കേൾക്കും. അപ്പോൾ ഇന്നു മുതൽ ഈ പ്രാർത്ഥന എല്ലാവരും ചൊല്ലിപ്പഠിക്കണം കേട്ടോ. പരിശുദ്ധ തൃത്വത്തെ എന്നും സ്തുതിച്ച് പുകഴ്ത്തുവാൻ കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.